സ്വർഗവാതിലുകൾ തുറന്നിരിക്കുന്നു, പള്ളി മാത്രമേ അടച്ചിട്ടുള്ളൂ. നല്ലൊരു വാക്കാണത്. പക്ഷേ സത്യത്തിൽ പള്ളിയിൽ നിസ്കരിക്കുന്ന നമുക്ക് വേറൊരു ഹദീസും കൂടി ഉണ്ട്. ഭൂമി മുഴുവനും മുസ്ലിമീങ്ങൾക്ക് ഭൂമി മുഴുവനും പള്ളിയാക്കിയിരിക്കുന്നു എന്നുള്ള ആ ഹദീസ് ഇപ്പോൾ യൂസിങ് ആണ്. പിന്നെ നന്മകളൊക്കെ അടഞ്ഞുപോയി എന്നാണ് എല്ലാവരും വേവലാതിപ്പെടുന്നത്. സത്യത്തിൽ നന്മകൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. പള്ളിയിൽ കഴിയില്ലെങ്കിൽ രോഗികൾക്ക് നിസ്കരിക്കേണ്ടതില്ലല്ലോ. രോഗം മറ്റോ ആയിട്ട് നിസ്കാരവും ചുമക്കം മുടങ്ങിയാൽ അത് നിർവഹിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് നിർവഹിച്ച കൂലി അല്ല നൽകുന്നു. അപ്പോൾ ആ നന്മകൾ മുടങ്ങിയിട്ടില്ല. അതോടൊപ്പം നമുക്കിപ്പോൾ നന്മകളുടെ പട്ടികയിൽ ചെയ്യുന്ന അമല് മാത്രമല്ല, അവിടെ തിന്മകൾ ഇല്ലാതായി എന്നതും വലിയ നന്മയാണ്. കള്ള് ഷാപ്പുകൾ, ക്ലബുകൾ, വേശ്യാവൃത്തികൾ, പിന്നെ പരസ്പരം ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലരുന്നത് എന്ന് തുടങ്ങിയ ഇബത്തും നമീമത്തും സിനിമയും കൊലയും അങ്ങനെ തുടങ്ങി എന്തെല്ലാമുണ്ടോ അതൊക്കെ ഒന്ന് താൽക്കാലികമായിട്ട് അടങ്ങിയില്ലേ. അപ്പോൾ കള്ള് ഷാപ്പ് അടക്കം പൂട്ടിയപ്പോൾ വലിയ നന്മയുടെ കവാടമാണ് അവിടെ തുറക്കപ്പെട്ടത്. ആ ഭൂമിക്ക് മുഴുവൻ ഒരു റിലാക്സേഷൻ. നമ്മൾ പക്ഷികൾക്കും പ്രകൃതിക്ക്, മരങ്ങൾക്ക്, അതുപോലെ പുഴകൾക്ക് എല്ലാറ്റിനും ഈ ഫാക്ടറികളൊക്കെ അടച്ചപ്പോൾ, ശബ്ദമലിനീകരണം ഇല്ലാതായപ്പോൾ, വണ്ടികളൊക്കെ കുറഞ്ഞപ്പോൾ മൊത്തത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനും, മീനും ഇറച്ചിയും ഒക്കെ തിന്ന ശരീരത്തിന് ഇപ്പോൾ ശരിക്കും പച്ചക്കറിയും ഉണക്കമീനും ഒക്കെ, അല്ലെങ്കിൽ ചമ്മന്തി ആക്കിയിട്ടുള്ള ചോറും ഒക്കെ കഴിച്ചപ്പോൾ മൊത്തത്തിൽ ആർഭാട കല്യാണങ്ങളും ധൂർത്തും വലിച്ചെറിയലും അങ്ങനെ തുടങ്ങി എല്ലാം കുറഞ്ഞപ്പോൾ ശരീരത്തിന്, അതുപോലെ ലോകത്തിന് എല്ലാറ്റിനും ഒരു റിലാക്സേഷൻ കിട്ടി. എല്ലാത്തിനും ചിന്തിക്കാൻ അവസരം കിട്ടി. മക്കൾക്ക് നമ്മൾ മക്കളുടെ അടുത്തിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും, മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അറിയാത്ത രക്ഷിതാക്കൾ വരെ ഉണ്ടായിരുന്നു. പരസ്പരം അറിയാനും അവരുടെ അറിവുകൾ നമ്മൾ മനസ്സിലാക്കാനും നമ്മുടേത് ഷെയർ ചെയ്ത് കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ അവസരം ഉണ്ടായി. മൊത്തത്തിൽ നന്മകളുടെ കവാടങ്ങൾ അടച്ചിട്ടിട്ടില്ല എന്നും അത് തുറന്നിട്ട് തന്നെയാണുള്ളത്. പക്ഷേ ഈ രോഗം മൊത്തത്തിലൊരു ഭയപ്പാടാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്, അള്ളാഹു ഉദ്ദേശ്യപ്പെട്ടതിൻ്റെ അടയാളമാണ്. അത് തിരിച്ചെടുക്കാനുള്ള പ്രക്രിയകൾ നമ്മൾ സജീവമായിട്ട് ചെയ്യണമെന്ന് മാത്രം. അള്ളാഹു എത്രയും പെട്ടെന്ന് ലോകത്തെ തുറന്നു തരുമാറാകട്ടെ. ആണവായുധങ്ങളും അഹങ്കാരവും നിറഞ്ഞ ലോകത്തിന് മുമ്പിൽ കണ്ണിൽ കാണാത്ത ചെറു ജീവിയെക്കൊണ്ട് അള്ളാഹു ലോകത്തെ മുഴുവൻ അടക്കിയെങ്കിൽ, ലിമനിൽ മുൽക്കുല്യവും, ലോകത്തെ മുഴുവൻ അടക്കി ഒരാൾക്കും സംസാരിക്കാൻ കഴിയാത്ത ഖിയാമത്ത് നാളിൽ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്നാർക്കാണ് യഥാർത്ഥ അധികാരമെന്ന്. എന്നിട്ട് അള്ളാഹു ആരും മിണ്ടാത്തപ്പ പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഒരുവനായ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ഏക ഛത്രാധിപതിയായ അള്ളാഹുവിനാണ് അധികാരം എന്ന് പറയുന്ന ആ വാചകം ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കെ തന്നെ പുലർന്നിരിക്കുകയാണ്. അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അത് അംഗീകരിക്കുന്ന ദിക്റുകൾ ധാരാളം ചൊല്ലുക. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന മുസബ്ബഹാത്തുൽ അർബ, നാല് ദിക്റുകളുടെ ആ ഒരു വലിയ മാല, അതാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകങ്ങൾ, ആ വാചകങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ കുറക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുവാനും ഒക്കെ സഹായകമാകും. അസ്സലാമു അലൈക്കും.